എല്ലാ കൂട്ടുകാർക്കും സി എസ് എക്സ് എം സ്പോർട്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലെ മറ്റൊരു ഫ്രഷ് എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിന്ന് ഈ വീഡിയോയിൽ കൂടെ നോക്കാൻ പോകുന്നത് നമ്മുടെ ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് ന്യൂസ് ആയിട്ടാണ്. പക്ഷേ ഈ വീഡിയോ കണ്ട ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും ദുഃഖം തരുന്ന ഒരു വീഡിയോ തന്നെയാണ് ഇത്. വേറൊന്നുമല്ല ഗൈസ്, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസീവ് മിഡ്ഫീൽഡറായ സഖീർ മുണ്ട പറയും, അതേമാതിരി തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിങ്ങർമാരായ പ്രശാന്ത് മോഹനും ലോഗൻ മെട്ടിയും കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിടാനൊരുങ്ങുന്നു എന്നാണ് നമുക്ക് ഒടുവിൽ കിട്ടുന്ന റിപ്പോർട്ടുകൾ. അതിൽ സഖീറിന്റെ കാര്യം ഏകദേശം ഉറപ്പായിട്ടൊക്കെ ഉണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഐ എസ് എൽ അഞ്ചാം സീസണിലാണ് സഖീർ മുണ്ടപ്പറ എത്തിയത്. മുംബൈ സിറ്റി എഫ് സിയിൽ നിന്നായിരുന്നു സഖീർ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയത്. വൻ ഹൈപ്പോട് കൂടിയിട്ടായിരുന്നു സഖീറിനെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിച്ച്. അദ്ദേഹത്തിന്റെ റോൾ ഡിഫൻസീവ് മിഡ്ഫീൽഡറിലായിരുന്നു നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തിന് നിയോഗിച്ചത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ബെസ്റ്റ് സെറ്റ് പീസ് ടേക്കറും കൂടി ആയിരുന്നു നമ്മുടെ സഖീർ. നമുക്കറിയാം അദ്ദേഹം ഒരുപാട് നല്ല കോർണർ കിക്കുകൾ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി സമ്മാനിച്ചിട്ടുണ്ട്. ആൻഡ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ അദ്ദേഹം പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. എന്നാൽ വലിയൊരു കാര്യമായിട്ടുള്ള ഇമ്പാക്ട് അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ആൻഡ് അദ്ദേഹത്തിന്റെ കരാറും അവസാനത്തിലോട്ട് വരികയാണ്. അതിന്റെ ഭാഗമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തിന്റെ കരാർ പുതുക്കുന്നില്ല എന്നാണ് നമുക്ക് റിപ്പോർട്ടുകൾ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടു പോകും. അതിനിടയിൽ റഫറിയുടെ മേത്തേക്ക് പന്ത് വലിച്ചെറിഞ്ഞതിനും അദ്ദേഹത്തിന് ഒരുപാട് കളി പുറത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ അദ്ദേഹത്തിന് കേരള ബ്ലാസ്റ്റേഴ്സ് റിലീസ് ചെയ്യുന്നു എന്നാണ് നമുക്ക് ഒടുവിൽ കിട്ടുന്ന റിപ്പോർട്ടുകൾ. ഓക്കെ, അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ പ്രശാന്ത് മോഹനും ലോഗൻ മിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടാവില്ല എന്നും റിപ്പോർട്ടുകൾ ഉണ്ട്. അതിൻ്റെയൊക്കെ ഏറ്റവും വലിയ തെളിവാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസൺ സ്ക്വാഡിൽ ഇവർ മൂന്ന് പേരും ഇല്ലാത്തത്. ഓക്കെ, എന്തായാലും കൂടുതൽ ഐ എസ് എൽ വിശേഷങ്ങൾക്കും കേരള ബ്ലാസ്റ്റേഴ്സ് വിശേഷങ്ങൾക്കും ഐ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കരുത്.